ഞാൻ ലാലേട്ടൻ്റെ കൂടെയുള്ള ആറാമത്തെ സിനിമയാണ് എൻ്റെ. ഈ ആറ് സിനിമകളിൽ അഞ്ച് സിനിമകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്യാരക്ടറായിരുന്നു ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിരുന്നത്. അപ്പോൾ അത് അതിൻ്റെ അവസാനം സംഭവിച്ചതായിരുന്നു മലയാള സിനിമയെ മുഴുവനായും ഔട്ട്ഡോറിലേക്ക് പറിച്ചു നട്ട പോളവും തീരവുന്ന സിനിമ റീമേക്ക് ചെയ്യുന്നു. എം ടി സാറിൻ്റെ 10 കഥകളുടെ ഭാഗമായി പ്രിയൻ സാർ ചെയ്യുന്നു. അപ്പോൾ പ്രിയൻ സാർ ഒരു ദിവസം രാത്രി വിളിക്കുന്നു. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലാൽ സാർ ചെയ്യുന്നത് മധു സാർ ചെയ്യുന്ന ക്യാരക്ടറാണ്, ജോസ് പ്രകാശ് സാർ ചെയ്യുന്ന ക്യാരക്ടർ ഹരീഷ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എം ടി സാർ ഡയലോഗും കഥകളും ഒക്കെ കേട്ട് സ്വപ്നം കണ്ട് നടന്നിരുന്ന നമ്മളെ സംബന്ധിച്ച് വലിയൊരു അവസരവും ഭാഗ്യവുമായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാങ് ഓവർ തീരുന്നതിന് മുമ്പെയാണ് ഇയാളുടെ കൂടെ എത്തേണ്ട സമയമായല്ലോ എന്ന് നിയമയവും ജല്ലിക്കെട്ടൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയിരുന്നു മനസ്സിൽ. അപ്പോഴാണ് അദ്ദേഹം ലിജു വിളിക്കുന്നത്. അത് അതിലേറെ വലിയൊരു ഭാഗ്യം. അതാണ് ഞാൻ ഇതിനെ ഇരട്ടി മധുരം എന്ന് വിശേഷിപ്പിച്ചത്. വീണ്ടും ലാലേട്ടനോടൊപ്പം ആരും കൊതിക്കുന്ന ഏതൊരു ആക്ടറും കൊതിക്കുന്ന ഒരു കഥാപാത്രം തന്നെ തന്ന് വീണ്ടും അദ്ദേഹത്തോടൊപ്പം കുറേ മാസങ്ങളോളം, സാധാരണ നമ്മളൊരു സിനിമയിൽ 3-4 ദിവസം കഴിഞ്ഞ് വരുന്നു പോകുന്നു വീണ്ടും ജോയിൻ ചെയ്യുന്നു അങ്ങനെയല്ലാതെ ഒരു കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു 5-6 മാസത്തോളം പ്രതിഭയോടും പ്രതിവാസത്തോടും ഒപ്പം തന്നെ ഇങ്ങനെ ഇഴുകി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായ കാര്യം. ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം.